ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിബ്സ് ഫുഡ് കോർട്ട്. ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ സാധാരണ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ അരി പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ചിലര് ശർക്കര ഉരുക്കിയത് ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് ചെയ്യാറുണ്ട്, മൊത്തത്തിൽ ലൂസായിട്ട് അടിച്ചെടുത്ത് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി കുതിർത്ത് 6-7 മണിക്കൂർ കഴിഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ വാർന്ന ശേഷം ഒന്ന് പൊടിച്ച് അരിച്ചെടുക്കണം. നമുക്കിതേപോലെ 3 നെയ്യപ്പത്തിന്റെയും 10 രൂപയുടെയും പുട്ടിന്റെയും തരിപ്പാക്കണം. അതിൽ ഞാൻ പുട്ടിന്റെ തരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ജ്യൂസിന്റെ തരിപ്പ് വെച്ചിട്ടും ചെയ്യാം. നമുക്ക് നെയ്യപ്പത്തിന്റെ തരിപ്പാകുമ്പോൾ ചിലപ്പം വലിയ തരി ആയി കഴിഞ്ഞാൽ നെയ്യപ്പ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാത്തത്. ഇനി നമുക്ക് ഇതേപോലെ വലിയ 3 ശർക്കര, ചെറിയൊരു കഷ്ണം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 325 ഗ്രാമോളം ശർക്കര വരും ഇത്. ഇതിൽ നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മെൽറ്റായ മാത്രം പോലെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു മണം വന്ന് തുടങ്ങും. അപ്പം മാത്രം നമുക്ക് നെയ്യപ്പത്തിലേക്ക് പൊടിയിലേക്ക് ഇത് ചേർക്കാവുള്ളൂ. നമ്മളത് ഉരുകാൻ വെച്ചതേ സമയത്ത് നമുക്കിത് അരി ഒന്ന് പൊടിച്ച് തിരിച്ചെടുക്കാം. നമുക്ക് കുറച്ചൊന്ന് പുട്ടിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് തരി വേണം, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കുറച്ചൊന്ന് അധികം തരി എടുത്തിടുന്നുണ്ട്. എന്നാലും നെയ്യപ്പത്തിന്റെ തരിപ്പയാകുമ്പോൾ കൂടുതൽ തരിയായി പോവുകയും ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതേപോലെ വേണമെങ്കിൽ കുറച്ചൊരു തരി ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് ചേർക്കാം, നൈസ് ആയിട്ടുള്ള തരി മാത്രം. അരി മുഴുവൻ നമുക്ക് ഇതേപോലെ പൊടിച്ചെടുത്ത ശേഷം ബാക്കി വരുന്ന തരിയും നമുക്ക് ഇതേപോലെ തന്നെ മൊത്തത്തിൽ പൊടിച്ചിട്ടൊന്ന് തരിച്ചെടുക്കാം. ഇപ്പൊ ബാക്കിയുള്ള അരി കൂടെ അതിലേക്ക് ചേർത്ത് മൊത്തത്തിലൊന്ന് പൊടിച്ചെടുക്കാണ്. ഈ മുഴുവൻ പൊടിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം അതിൽ കല്ലോ വല്ല വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അരിച്ച് ചേർക്കുന്നത്. എന്റെ ശർക്കരയിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടി അരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ വെള്ളം കൂടുതൽ വെക്കേണ്ട, ഞാൻ പറഞ്ഞ അളവിൽ മാത്രം വെച്ചാൽ മതി. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ അത്രയും വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നാലും ഏകദേശം മൊത്തത്തിലുള്ളൊരു കണക്ക് വെച്ചിട്ട് പറഞ്ഞതാണ് 1 കപ്പ് വെള്ളം. ഇപ്പൊ നമുക്ക് ഏകദേശം കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. എന്നാൽ നമുക്ക് മൈദ ഒക്കെ ചേർത്ത ശേഷം വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കും. ഞാൻ 1/2 കപ്പ് മൈദ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. 1 കിലോ അരിക്ക് 700-750 ഗ്രാം ശർക്കര, 250 ഗ്രാം മൈദപ്പൊടി, അങ്ങനെയാണ് നമ്മൾ സാധാരണ കണക്ക് പറയാറുള്ളത്. ഞാൻ ഏകദേശം ഇത് വെച്ച് അളവ് വെച്ചിട്ട് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ബാക്കി ശർക്കര ഒരുക്കിയ പാത്രത്തിൽ നിന്ന് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കിയ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതേപോലെ തന്നെ ഞാൻ കുറച്ച് നല്ല ജീരകം ചതച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറുത്ത എള്ളും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ജീരകത്തിന് പകരം വേണമെങ്കിൽ ഷാജീരം ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം, അതായത് കാരമൽ സീഡ്സ് അത് ചേർക്കുന്നവർക്ക് ചേർക്കാം, കരിഞ്ജീരകം ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം. അതുപോലെ കുറച്ച് തേങ്ങാ കൊത്ത്, നിങ്ങൾ ഉണക്കത്തേങ്ങ ഉണ്ടെങ്കിൽ അതിന്റെ കൊത്താണ് ഏറ്റവും നല്ലത്. ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ മിക്സ് ചെയ്ത ശേഷം ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലാത്തൊരു മിനിമം 1-8 മണിക്കൂർ ഇതേപോലെ റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് എടുത്തു നോക്കി ടൈറ്റ് ആണെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം എടുത്തതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടില്ല, ബാക്കിയുള്ളത് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ അധികം ലൂസായി പോകാതെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ കാണിക്കുന്ന ഇതേ കൺസിസ്റ്റൻസിയിൽ കിട്ടണം, ഇങ്ങനെ വീഴാം, പക്ഷെ അധികം ലൂസാവാനും പാടില്ല. ആ രീതിയിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് കുറച്ചെടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയിൽ ഒഴിച്ചെടുക്കാൻ സുഖമായിരിക്കും. ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ പോലെ എന്ത് വേണേൽ ചെയ്യാം. നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, എങ്കിലേ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇതേപോലെ വെളിച്ചെണ്ണ തവ കൊണ്ട് ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊട്ടി പുറത്തേക്ക് ഒലിച്ചു വരാതൊക്കെ നന്നായിട്ട് കിട്ടും. അങ്ങനെ ചെയ്ത് 1 ഭാഗം കുറച്ചൊന്ന് നന്നായിട്ട് വെന്ത ശേഷം വേണം നമുക്കൊന്ന് മറിച്ചിടാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ ലൂസായിരിക്കുന്നതൊക്കെ പുറത്തേക്ക് പൊട്ടി ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മറിച്ചിട്ട് 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് നമുക്ക് വറുത്ത് കോരാം. 2 കപ്പ് അരി വെച്ചിട്ട് 15 നെയ്യപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
അത് തന്നെ വളരെ വലുതല്ല എന്നാൽ വളരെ ചെറുതല്ല ഒരു സൈസിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കഴിയുന്നതും ചൈനീസ് കടയിൽ അല്ലെങ്കിൽ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക, അല്ലാതെ നമുക്ക് ഈ ഷേപ്പ് കറക്റ്റ് കിട്ടില്ല. അതുപോലെ എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല, ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ വറുത്ത് വരാം. അതുപോലെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീ നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ മാത്രം ഫ്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നതും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5-8 മണിക്കൂർ റെസ്റ്റ് ഓവർ നൈറ്റ് ഒക്കെ വെക്കുകയാണ് അത്രയും നല്ലത്. അപ്പൊ തരിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നേ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ ആ സമയത്ത് ചൂടോടെ സോഫ്റ്റ് ആയിരുന്നാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ഹാർഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നെയ്യപ്പം ചുട്ടിട്ട് നന്നാവുന്നില്ല എന്നുള്ള പരാതി ഉള്ളവർക്ക് തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.